ഇതില് ഞാൻ ഓഡിയോ ലോഞ്ചിൽ കേട്ടു അമ്മയുടെ കുട്ടിക്കാലം. ഇപ്പം നമ്മള് ചന്തുലിക്ക് വരുമ്പഴേ ഇതും കോമഡി. ചന്തുലിക്ക് ചോദിക്കുമ്പോ അഭിനയിക്കാൻ പോകുന്നു. ദൈവം സഹായിച്ച ദൈവമേ. ചന്തു ഞാനല്ല, ഇവൻ ചന്തു, നീ ചന്തു അല്ല, ഈ ചന്തല്ല, ആ ചന്തല്ല, ഈ ചന്തു ഇവന്റെ മകനാണ്. റിയൽ ലൈഫിലും എനിക്ക് തോന്നുന്നു ഫോളോവേഴ്സിന് അത്യാവശ്യം റിപ്ലൈ ഒക്കെ കൊടുക്കുന്ന ജാടയില്ലാത്ത ഒരു ആക്ടർ. പക്ഷെ എനിക്ക് തോന്നുന്നു അത് അത് ആൺകുട്ടികളുടെ ഭാഗത്ത് അങ്ങനെയല്ല അഭിപ്രായം. പെൺകുട്ടികളാണ് ആദ്യമായിട്ട് പറയുന്നത് കേട്ടത് അല്ലേ. അല്ല ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കൂടുതലും പെൺകുട്ടികൾക്ക് റിപ്ലൈ എടുക്കുന്നത്. അത് വേറെ കാര്യം. ഭാവനയാണ് ലീഡ് റോളായിട്ട് ചെയ്യുന്നത്. അപ്പൊ ആളിപ്പോ നമ്മുടെ കൂടെ ഇല്ല ഇന്റർവ്യൂവിൽ. സെലിമേട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു ആക്ടറായിട്ട് വരുമ്പോ ആദ്യ സിനിമ കഴിഞ്ഞ് കഴിയുന്നതിന് മുന്നേ സെക്കൻഡ് ഫിലിമിലേക്ക് കോൾ വരണം എന്നൊരു സാധനം. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ശരിക്കും നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കർമ്മ. പാലാരിവട്ടം ജംഗ്ഷൻ ഒരു വെള്ള ചത്തു കറുത്ത പാന്റോട് നിൽപ്പുണ്ട്. ഇവിടുന്നും കൂടെ എനിക്ക് കിട്ടാൻ ബാക്കിയുണ്ടോ? ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും. സൗബിൻകയുടെ ക്യാരക്ടർ എങ്ങനെയാണ്? അതും വെയിറ്റ് ലോസിന് വേണ്ടി ഒന്നും കഴിക്കാതിരിക്കല്ല വേണ്ടത്. അജ്മീർ ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ വലിയ തരികളാൽ സമ്പുഷ്ടമായത് ഓരോ നിമിഷവും ഉന്മേഷം നൽകുന്നു. അജ്മീർ ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ വെയിറ്റ് ലോസിന് ഒരു കാരണം. ഹായ് ഹലോ എല്ലാവർക്കും. വെറൈറ്റി മീഡിയ ഫുഡ്. ഹായ് ഹലോ എല്ലാവർക്കും. വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഗസ്റ്റുകൾ ഏറ്റവും പുതിയ ചിത്രമായ നടികരുടെ വിശേഷങ്ങളുമായിട്ട് നടികരും നടികരുടെ സംഘങ്ങളും എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് വെൽക്കം ചെയ്യാം. ഹലോ, വെൽക്കം ടു ദി ഷോ. ഹായ് ഹായ് ചന്തു, ഞാൻ രണ്ടാമത്തെ വട്ടം ഇന്റർവ്യൂവിന് ഇരിക്കുന്നു. ഞങ്ങൾക്ക് പരിചയമായി. ഞാനിങ്ങനെ നടികരുടെ ട്രെയിലറൊക്കെ കണ്ടപ്പോഴേ ഭയങ്കര റിച്ച് ലുക്ക് ട്രെയിലറാണ്, ഫുൾ കളർഫുൾ അടിച്ചുപൊളി വൈബായിട്ടാണ് ഫീൽ ചെയ്തത്. ശരിക്കും എങ്ങനെയാണ് സിനിമ? നമുക്ക് അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു സൂപ്പർ സ്റ്റാറിന്റെ ലൈഫിലൂടെ പോകുന്നതാന്ന് മനസ്സിലായി. ഗതികേട്ടൊരു സൂപ്പർ സ്റ്റാറിന്റെ കാരണം അറിയിക്കുന്ന കഥന കഥാഹാസ്യത്തിന്റെ മെമ്മറിയിൽ പറഞ്ഞിരിക്കുന്നതാണ് ഈ സിനിമ. ഓക്കെ, ആ സൂപ്പർ സ്റ്റാർ ആണ്. നമ്മള് സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ സെന്റൻസ്. ഓ, ഇതൊരു ഗതികേട്ടവനാണ് പറയുമ്പോ സൂപ്പർ സ്റ്റാർ ഒക്കെയാണ്. പക്ഷെ ഞങ്ങളെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ബാലുലേക്ക് വരുമ്പോഴേക്കും ഇപ്പൊ ഇപ്പൊ ഹണിബിയിലാണെങ്കിലും ഹണിബി ടൂലാണെങ്കിലും ഇതിലൊക്കെ ആണെങ്കിലും ഒരു കൂട്ടുകാരന്റെ ക്യാരക്ടർ ചെയ്യുമ്പോഴേക്കും ഭയങ്കര പോസിറ്റീവ്, ഭയങ്കര ഒരു ജിങ്കാലാല കൂട്ടുകാരൻ. ശരിക്കും ഇങ്ങനത്തെ കൂട്ടുകാരനൊക്കെ ലൈഫിലുണ്ടെങ്കിൽ ലൈഫ് ജിങ്കാലാല ഫീലാണ്. അപ്പം ഇതിലും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ്. ഇതിൽ കൂട്ടുകാരൻ ഉപരി ഈ ഡേവിഡ് പടിക്കലിന്റെ കൂടെ തന്നെയുള്ള പുള്ളിയുടെ അസിസ്റ്റന്റ് ആണ് ആക്ച്വലി. അപ്പോ ഇയാളുടെ ഫാമിലിയും എല്ലാം നമ്മളൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ലെനിൻ എന്നുള്ള ക്യാരക്ടറും സുരേഷ് ഏട്ടൻ ചെയ്യുന്ന പി കെ എന്നുള്ള ക്യാരക്ടറും ആണ് ഡേവിഡ് പടിക്കലിന്റെ കൂടെയുള്ള 24/7 കൂടെ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ ഇവർക്ക് എന്തും പറയാനുള്ള അധികാരമുണ്ട്, പക്ഷെ ചില സാധനങ്ങൾ പറയാനും പാടില്ല എന്നുള്ള പോലത്തെ അവസ്ഥ വരെ ഉണ്ട് ഇവർക്ക്. ഈ ഡേവിഡ് പടിക്കലിനെ മാക്സിമം പാമ്പർ ചെയ്ത് ഓക്കെ ആക്കി കൊണ്ടുപോവുക, ഒരു ഒരു സ്റ്റാറിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ എൻ്റെ ലെല്ലിൻ എന്ന ക്യാരക്ടറും പി കെ എന്ന ക്യാരക്ടറും. അപ്പോൾ ഇയാള് ഇങ്ങനത്തെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ എന്തായാലും അടിപൊളി ആയിരിക്കുള്ളൂ. എന്റെ കൂടെ ഇങ്ങനെ ആൾക്കാരുണ്ടാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കളക്ക് ശേഷം ടോയിനോട് കൂടെ ഒരുമിച്ച് അഭിനയിക്കുന്നു. ഇതില് ഞാൻ ഓഡിയോ ലോഞ്ചിൽ കേട്ടു അമ്മയുടെ കുട്ടിക്കാലം.
അമ്മയുടെ കുട്ടി സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ സിനിമയുടെ. അപ്പൊ അതിനകത്ത് കാണിക്കുന്ന ആ കുട്ടി ഞാൻ കുട്ടിയുടെ അമ്മ കുട്ടിക്കാലത്തെ അമ്മ അപ്പൊ ആ ക്യാരക്ടറാണ്. ക്യാരക്ടർ കേട്ടപ്പോ തന്നെ ഒത്തിരി ഇഷ്ടമായി. അപ്പൊ പിന്നെ ടുമിയുടെ അമ്മയായിട്ട് അഭിനയിക്കാലോ, സിസ്റ്റർ ആയിട്ട് അഭിനയിച്ചു, ഭാര്യയായിട്ട് അഭിനയിച്ചു, ഇനി അമ്മയായിട്ട് അഭിനയിക്കാൻ പോകുന്നു. അപ്പൊ ദൈവം സഹായിച്ച ദൈവമേ അപ്പോ ഈ ക്യാരക്ടർ കേട്ടപ്പോ തന്നെ ഭയങ്കരമായിട്ട് ടുബിയുടെ കുട്ടിക്കാലം അഭിനയിക്കുന്ന ആ കുട്ടി ശരിക്കും നിങ്ങൾ ആ സിനിമ ഇതില് കണ്ടു കഴിഞ്ഞാൽ അതൊരു പെൺകുട്ടിയാണ്. ഷീസ് ഫ്രം ഡൽഹി. നല്ല ആരാധകൻ. ഇത് ഇത്ര വരെ നീളമുള്ള മുടിയുണ്ട്, അതൊക്കെ മേടി കെട്ടി വെച്ചിട്ടാണ്, വിഗൊക്കെ വെച്ചിട്ടാണ് അവനെ ഒരു കുട്ടപ്പനാക്കിയത്, കുട്ടപ്പീനെ കുട്ടപ്പനാക്കിയത്. അതും പക്ഷെ ഒരു പ്രശ്നമില്ലാതെ, യുനോ അത്രയും വെയിറ്റ് ആണ് തലയില്, അതിന്റെ ഒരു പ്രശ്നമില്ലാതെ ആ തലപ്പത്ത് കശ്മീരിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. നമ്മള് ഐസില് ഒക്കെയാണ് ഷൂട്ട് ചെയ്തത്. ആ കുട്ടി അത് അത്രയും സഹകരിച്ചാണ് ആ മോള് നന്നായിട്ട് അഭിനയിച്ചു. അപ്പോ എനിക്ക് അതായിരുന്നു എന്നെ ഈ സിനിമയിലേക്ക് അത് അട്രാക്ട് ചെയ്തു. എനിക്ക് ആ റോൾ ചെയ്യാൻ പറ്റിയിരുന്നു. ഐ എം റെഡി താങ്ക്ഫുൾ ടു ജി ടു അനു ടു വരൻ ടു ഈ ക്യാരക്ടർ എനിക്ക് തരാൻ. അവർക്ക് അങ്ങനെ തോന്നിയല്ലോ അല്ലെ ഈ ഒരു ക്യാരക്ടർ ശരിയാവും, അദ്ദേഹത്തിന്റെ അമ്മയായിട്ട് അഭിനയിക്കണ്ടേ ആ ഒരു ചായ. എനിക്കൊന്നും അതായിരിക്കും, അത് അങ്ങനെയാണ് എന്റെ ഒരു സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ റോള് വന്നതും. ഫേസ് റിസംബ്ലൻസ് ഉണ്ടെന്ന് എന്റെ അടുത്ത് അച്ഛനായിട്ടോ ഇവൻ ചന്ദു നീ ചന്ദു അല്ല ഈ ചന്ദു അല്ല ഈ ചന്ദു ഇവന്റെ മകനാണ് ഇവൻ. ഇത് കുട്ടിക്കാലത്തമ്മ ചന്ദു നാഥ് കുട്ടിക്കാലത്ത് അച്ഛൻ ഇവൻ ചന്ദു. ഇപ്പൊ ട്രെയിലറിലൊരു സീക്വൻസ് കണ്ടു നമ്മുടെ ലാലേട്ടന്റെ ഡയലോഗ് ഒക്കെ പറ അതേപോലത്തെ ഒരു ഇതില് ഉണ്ണിമുകുന്ദൻ ഫാൻസിനെ ഫോളോ ചെയ്യുന്ന പോലെ ഫോളോ ചെയ്തുകൂടെ എന്ന് പറഞ്ഞ ഒരു സാധനമാണ് ട്രെയിലറിൽ കാണുന്നത്. റിയൽ ലൈഫിലും എനിക്ക് തോന്നുന്നു ഫോളോവേഴ്സിന് അത്യാവശ്യം റിപ്ലൈ ഒക്കെ കൊടുക്കുന്ന ജാഡ ഇല്ലാത്ത ഒരു ആക്ടർ. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് ആൺകുട്ടികളുടെ ഭാഗത്ത് അങ്ങനെ അല്ല അഭിപ്രായം, പെൺകുട്ടികളാണ് ആദ്യമായിട്ട് പറയുന്നത് കേട്ടത് അല്ലേ. കൂടുതൽ മെസ്സേജ് വരുന്ന പെൺകുട്ടികളുടെയാണ്. ഓക്കേ, അപ്പം ഇതിലിപ്പോ എങ്ങനെയാണ് ക്യാരക്ടർ ഒക്കെ വന്നിട്ടുള്ളത്? ഇതിലെന്റെ ക്യാരക്ടർ ടോവിഡ് ഡേവിഡ് പടിക്കലിന്റെ ഫാൻ ബോയ്. ഓക്കേ, ഭയങ്കര ഡൈ ഹാർട്ട് ഫാൻ ആണോ? ഇൻസ്റ്റാഗ്രാം ഐഡി വന്നിരുന്നോ? ഇൻസ്റ്റാഗ്രാം ഐഡി എന്തായിരുന്നു? ഡേവിഡ് ഡേവിഡ് ഡൈ ഹാർട്ട് മനോജ്, അതാണ് എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി. ഇതില് മനോജ് എന്നാണ് പേര്. അത്ര ഡേവിഡ് വേണ്ടി മരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ഒരു ഫാൻ ബോയ് ആണ്. ഓക്കേ, റിയൽ ലൈഫിൽ അങ്ങനെ ഏതെങ്കിലും ഫാൻ ബോയ് വന്നിട്ടുണ്ടോ? അങ്ങനെ ആൾക്കാരെ കൊലക്കി കൊടുക്കുന്ന പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുള്ള അങ്ങനെ കുറെ പേരെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു അൺകണ്ടീഷണൽ ലവ് നമുക്ക് ഇപ്പൊ. നമ്മളിപ്പോ മഞ്ഞുമൽ ബോയ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുമിച്ച്, അതിനുശേഷം നേരെ ഇതിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേ.
ഞങ്ങള് മാത്രമല്ല, ജിൻചേട്ടനും അങ്ങനെയായിരുന്നു. ജിൻചേട്ടനും നമ്മുടെ ഈ നടികന്റെ പ്രീ പ്രൊഡക്ഷൻ കുറച്ച് വർക്ക് നടക്കുന്നത് മഞ്ഞമ്മലിന്റെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു. അവിടെ ജിൻചേട്ടനെ മാക്സിമം നമ്മള് ഞങ്ങളെന്ന് പറയാൻ പറ്റില്ല, അല്ല ഇപ്പൊ ചിതുവായാലും അവിടെ തന്നെ അങ്ങനെ നമ്മൾ ഒഴിവാക്കി കൊടുത്ത് ജീജന്റെ അവിടെ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ അങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് നേരെ വന്ന് ഷൂട്ട് ചെയ്യണ ഒരു രീതിയിലായിരുന്നു നമ്മള് ഈ പടത്തിൽ വർക്ക് ചെയ്തത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങളുടെ ആ ഒരു ടീം ഉണ്ടല്ലോ, ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്, ഇപ്പൊ ഹണീബി ആണെങ്കിലും, എനിക്ക് തോന്നുന്നു ഒരു ന്യൂജൻ മൂവി എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഉണ്ടെന്നത് ഹണീബി ആണെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു വേറെ തന്നെ ഒരു ഫുൾ എന്താ ത്രില്ല് വൈബ്, കുറെ വേർഡ്സ് ഒക്കെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ മച്ചാലിനൊക്കെ ഉള്ള സാധനമൊക്കെ കുറെ ക്ലിക്കായത് ഹണീബിയിലായിരുന്നു. അപ്പൊ വീണ്ടും ആ ഒരു ഫാമിലിയുടെ കൂടെ ആക്ട് ചെയ്യുമ്പോഴുള്ള ഒരു കംഫർട്ട് സോൺ കുറച്ചുകൂടി കൂടുതലായിരിക്കില്ലേ? ഡെഫിനറ്റ്ലി, ഉറപ്പായിട്ടും. അത് ജിൻചാട്ടൻ എന്റെ ബ്രദറാണ്, ഞങ്ങള് ഒരുമിച്ച് വളർന്നേക്കുന്ന ആൾക്കാരാണ്. അപ്പോ അതിന്റെ കൂടെ ചെയ്യുമ്പോഴുള്ളൊരു കംഫർട്ട് സോൺ ഡെഫിനറ്റ്ലി വേറെ ആയിരിക്കും. പക്ഷെ അതിനേക്കാൾ ഉപരി ജിജാനെ ഞാനൊരു എപ്പോഴും ജിജാനെ ഡയറക്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഞാൻ എപ്പോഴും ജിജാന്റെ ബ്രദർ എന്ന് തന്നെ ഉപരി പ്രോപ്പർ ഡയറക്ടറായിട്ട് തന്നെ കരുതിയേക്കണം. ജിജാൻ തന്നെ ആക്ടറായിട്ട് തന്നെ കരുതാറുള്ളതും. അപ്പോൾ പ്രൊഫഷണൽ പരിപാടിയിൽ എപ്പോഴും പ്രൊഫഷണലായിട്ടിരിക്കും, വർക്കിനെ നമ്മളങ്ങനെ നോക്കുകയും ബാക്കി നമ്മളുടെ അടിച്ചുപൊളിയില് പ്രൊഫഷണൽ ആയിട്ട് അടിച്ചുപൊളിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങള്. പിന്നെ ബാക്കി ഇപ്പൊ ഭാവനയാണെങ്കിലും ഇപ്പൊ സുരേഷ് ഏട്ടൻ ആ ഒരു ഗ്യാങ് കംപ്ലീറ്റ്ലി ഇതിലുണ്ട് ശരിക്കും. അതെ. അപ്പൊ ഒരു ഈ ഹണീബിയുടെ എന്തെങ്കിലുമൊക്കെ ഒരു മെമ്മറീസ് ഒക്കെ ഫീൽ വന്നിട്ടുണ്ടായിരുന്നു? ഈ നേരത്തെ പറഞ്ഞ അതേ സുഖം നമുക്കുണ്ട്. കാര്യം ഹണീബി ഞങ്ങളുടെ ഞാൻ ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ അതിനകത്ത് ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ സിനിമയാണ് ഹണീബി. അതിനു മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള സിനിമയായിരുന്നു ഹണീബി. ഹണീബിയിലെ ഞാൻ ചെയ്ത ക്യാമ്പ്രോസിൻ്റെ ക്യാരക്ടറും അപ്പോൾ അതിനകത്തുള്ള ഓരോ മൊമെൻസും ഓരോ മെമ്മറിയും എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനകത്തുള്ള ആൾക്കാർ തന്നെ നമ്മൾ പിന്നെയും ചെയ്യുന്നു. അപ്പോൾ അതേ പഴയ ഓർമ്മകൾ നമുക്ക് പിന്നീടും സംസാരിക്കാൻ പറ്റുന്നു. അത് ഭയങ്കര രസമുള്ള പരിപാടി തന്നെയായിരുന്നു. പിന്നെ ഇവരും ഈ പറഞ്ഞ പോലെ ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ 10 വർഷം കഴിഞ്ഞ് പിന്നെയും കാണുന്നു എന്നുള്ള പരിപാടിയല്ല. നമ്മൾ അതിൻ്റെ ഇടയിൽ എല്ലാവരും കാണാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു സിനിമ കഴിഞ്ഞ് ആ കണക്ഷൻ അവിടെ വിട്ട് കളയുന്ന ആൾക്കാരൊന്നും അല്ല നമ്മൾ ആരും. അപ്പോൾ നമ്മളെപ്പോഴും കണക്ഷനിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരാണ്. സോ സെലിബ്രിറ്റി. ഓക്കെ, ഇപ്പം നമ്മൾ ഓഡിയോ ലോഞ്ചിൽ ഇന്നലെ പറയുന്ന കേട്ടിരുന്നു, അതായത് എനിക്ക് സൂപ്പർ സ്റ്റാർ ആവാൻ പേടിയാന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, അങ്ങനെ പേടിയെന്ന അതിന്റെ അർത്ഥം ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല്, ഈ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ടേമാണ്. എന്റെ മനസ്സിൽ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണുന്ന ആൾക്കാർ അവരൊക്കെ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് അങ്ങനെ ആൾക്കാർ ആർക്കും ആരെയും സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാവുന്ന ഒരു സമയത്ത് നമ്മളിപ്പോൾ ജീവിക്കുന്ന സമയത്ത് ഞാൻ പക്ഷേ കുറച്ചും കൂടെ അങ്ങനെ ശരിക്കുള്ള സൂപ്പർ സ്റ്റാർസ് എന്നുകൊണ്ട് ഞാൻ കരുതുന്ന ആൾക്കാർ അതിൻ്റെ മാനദണ്ഡമൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുകയാണ് അവരാണ് സൂപ്പർ സ്റ്റാർസ് എന്നൊക്കെ. ഞാൻ എന്നെ തന്നെ അങ്ങനെ ഒരിക്കലും കൺസിഡർ ചെയ്യുന്നില്ല. അത് പിന്നെ ഞാൻ അതിലോട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡും അല്ല. തീർച്ചയായിട്ടും ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് അത് ആളുകൾ കാണാനായിട്ട് വരാനും ആ സിനിമ ഇറങ്ങുന്നില്ലെന്ന് അറിയാനും വേണ്ട ഒരു പോപ്പുലാരിറ്റിയും അങ്ങനെ ഒരു നമ്മളെ വെച്ച് സിനിമകൾ പ്ലാൻ ചെയ്യാനുള്ള ഒരു ബാങ്കബിലിറ്റിയും അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനും ഒക്കെ ഉള്ളൊരു ലൈക്കബിലിറ്റിയും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഇതെല്ലാം എനിക്ക് വേണം. പക്ഷേ അതിന് ഇങ്ങനൊരു ടേം അല്ലെങ്കിൽ ഒരു ടാഗ് ഇട്ട് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന ഞാൻ എപ്പോഴും ഒരേപോലുള്ള സിനിമകളല്ല ചെയ്യുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള ഭയങ്കര എൻ്റർടൈനേഴ്സും ആയിട്ടുള്ളതും എന്നാൽ കുറച്ചും കൂടെ അക്കാഡമിക് സൈക്കിളിലെ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ സിനിമയും എനിക്കും ഇഷ്ടമാണ്. അങ്ങനത്തെ സിനിമകൾ കാണാൻ അപ്പോൾ എനിക്ക് പലതരം സിനിമകൾ കാണാൻ ഇഷ്ടമാണ്. പലതരം സിനിമകൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കിപ്പോൾ ഉണ്ട്. ആ സ്വാതന്ത്ര്യത്തിന് ചിലപ്പോൾ ഇങ്ങനൊരു ടാഗൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ആ സ്വാതന്ത്ര്യത്തിനെ ബാധിക്കുമോ എന്നൊരു പേടി എനിക്കുണ്ട്. ആ പേടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ 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 ഫൈൻ. ഇപ്പം നമ്മൾ ചന്ദ്രലേക്ക് വരുമ്പോഴേ ഇതും എന്താ കോമഡി ചന്ദുലിക്ക് ചോദിക്കുമ്പോ ചന്ദുലിക്ക് വരൂ
നമ്മുടെ സെലിമേട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യ ഒരു എന്താണ് ഒരു ബെസ്റ്റ് ആക്ടർ നല്ലൊരു ആക്ടറായിട്ട് വരുമ്പോ ആദ്യ സിനിമ കഴിയുന്നതിന് മുന്നേ സെക്കൻഡ് ഫിലിമിലേക്ക് കോൾ വരണം എന്നൊരു സാധനം. അപ്പൊ അപ്പൊ ഇതിലേക്ക് കോൾ വന്ന സമയത്ത് ഇപ്പം സെലിമേട്ടിനോട് പറഞ്ഞപ്പോ വന്ന ആ ഒരു റിയാക്ഷൻ എന്തായിരുന്നു ഫസ്റ്റ് തൊട്ടേ? ഫസ്റ്റ് ജിങ്കി ചേട്ടന് ഞങ്ങള് മറ്റേ മഞ്ഞമല ലാസ്റ്റ് ഞങ്ങള് ആംബുലൻസിൽ ബാസിനെ തിരിച്ചു കോളേജിൽ തിരിച്ചു കൊണ്ടിരുന്ന ആ ടൈമിലാണ് ജിങ്കി ചേട്ടൻ എന്നോട് പറയുന്നത് നടികേരള ഒരു പരിപാടി ഉണ്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാനും ജിങ്കി ചേട്ടനും ഇത് ജിങ്കി ചേട്ടൻ്റെ ഇടയ്ക്ക് ഡിസ്കഷൻ ആയിട്ട് എറണാകുളത്തേക്ക് വരും കാലഘട്ടത്തിൽ സെറ്റ് നിന്ന്. ഒരു ദിവസം ജിങ്കി ചേട്ടൻ നീമ്പാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് പോയി സുബിൻ ചേട്ടൻ കഥ പറഞ്ഞു നിതിൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഇരുന്നിട്ട് ചെയ്ത് നല്ല പരിപാടിയാന്ന് പറഞ്ഞ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു ഇടക്കിടക്ക് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആളിങ്ങനെ നോക്കുമ്പോഴാണ് ഇവിടുന്ന്. അപ്പൊ അങ്ങനെ ചേട്ടൻ കൊണ്ട് കഥ കേട്ടു ഓക്കെ പറഞ്ഞു. നമ്മള് പച്ചനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അതൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമയിലെ പെർഫോമൻസ് കണ്ടിട്ട് അടുത്ത സിനിമയിലേക്ക് ഒരു വലിയ ആ സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കുമ്പോ തന്നെ വരും നല്ല ആർട്ടിസ്റ്റ് ആണെങ്കിൽ അങ്ങനെ വരും അങ്ങനെ വന്നില്ലെങ്കിലും കുഴപ്പമുണ്ടെന്നല്ല അല്ല അങ്ങനെ വരും. അപ്പൊ അത് വന്നു കഴിഞ്ഞാല് നീ ഓക്കെ ചെയ്യും നിനക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചാൻസ് ഇല്ലാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരും വന്നില്ലെങ്കിൽ ഭയങ്കര മോശം തോന്ന ഒരു സിനിമയില് അഭിനയിച്ചു അടുത്ത സിനിമയിലേക്കൊന്നും വിളി വന്നില്ലെങ്കിൽ അത് നെപ്പൊട്ടിസമായിട്ടും വന്നില്ല ഭയങ്കര പ്രശ്നം തോന്നുന്നത് ഭയങ്കര കുഴപ്പമായിരിക്കും. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കരുത് വിളിക്കണേ വിളിക്കണേ എപ്പോഴാണ് ജീവിച്ചാണ് വിളിക്കുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ഈ ജിഞ്ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലങ്കളുടെ ലാലങ്കളുടെ സെറ്റ് അതായത് വീട്ടിൽ നിന്ന് സിനിമ സെറ്റിൽ പോയിരുന്ന ഉള്ള ഓർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലങ്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളുടെ സെറ്റിൽ മാത്രമേ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാറുള്ളൂ. അത് അതങ്ങനെയാണ് വീട്ടിലെപ്പോഴും അങ്ങനെയുള്ള സെറ്റുകളിൽ അത്ര ഞാനിപ്പോ ബാലുവിനെ ചെറുപ്പത്തിലെ കണ്ടേക്കുന്ന ലാലങ്കളുടെ വീട്ടിൽ പോകുമ്പോൾ കണ്ടേക്കണ പരിചയമുള്ളൂ. ഞങ്ങൾ ജിഞ്ചേട്ടനെ അങ്ങനെ തന്നെ ചെറുപ്പത്തിലെ ഭയങ്കര പരിചയമായിരുന്നു. പിന്നെ കുറെ നാൾക്ക് മഞ്ഞുമ്മലാണ് ഞാൻ ജിഞ്ചേട്ടനെ കുറെ നാൾക്ക് ശേഷം കാണുന്നത്. തിരിച്ചങ്ങോട്ടേക്ക് പോകുമ്പോ അതായത് അച്ഛന്റെ ആദ്യത്തെ സിനിമ ഹിറ്റ് സിനിമയായ തെങ്കാശിപ്പെട്ടണം അതുപോലെ ആ ഒരു സെയിം ഫാമിലിയിലേക്ക് അഭിനയിക്കാൻ പോകുന്ന ഭയങ്കര ഒരു ഇതായിരുന്നു. ഇതിലിപ്പം നമ്മള് ട്രെയിലർ ഒക്കെ കാണുന്ന സമയത്ത് ഇപ്പം തല്ലുമാലയിലാണെങ്കിലും ഒരു കോസ്റ്റ്യൂം ട്രെൻഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ നോക്കുമ്പോഴും കംപ്ലീറ്റ്ലി ഭയങ്കര കളർഫുൾ ഒരു ഡിഫറെന്റ് കോസ്റ്റ്യൂംസ് ഒക്കെയാണ്. അപ്പൊ അതിന്റെ തന്നയായിരുന്നു ആ ഒരു കോസ്റ്റ്യൂം ഭയങ്കര ട്രെൻഡ് ആയിട്ടുണ്ടായിരുന്നു. എന്താ അല്ല നമ്മുടെ തല്ലുമാല ഏക്ത ഉണ്ടായിരുന്നു കേട്ടോ മഷൂറായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് കല്യാണിയുടെ കോസ്റ്റ്യൂംസ് എല്ലാം ചെയ്യാനായിട്ട് ഏക്ത ഉണ്ടായിരുന്നു. ഏക്തയുടെ ഫസ്റ്റ് സിനിമയാണത്. ഈ സിനിമയില് ഈ ഓരോ ക്യാരക്ടേഴ്സിനും അവരുടെ ഐഡന്റിറ്റീസ് അനുസരിച്ചിട്ടുള്ള കോസ്റ്റ്യൂംസ് ആണ്. അത് സിനിമ കാണുമ്പോഴായിരിക്കും കുറച്ചും കൂടെ എല്ലാവരുടെയും ഡ്രസ്സിങ്ങിന് ഒരു പാറ്റേൺ ഉണ്ട്. അത് വേണം എന്ന് ജീൻ്റെ തീർച്ചയായിട്ടും ജീൻ്റെ ഐഡിയ ആയിരുന്നു. ജീൻ അത് നിർബന്ധമുണ്ടായിരുന്നു. ജീൻ അങ്ങനെ അത്യാവശ്യം സെൻസുള്ള ഒരാളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് നല്ല വൃത്തിയായിട്ട് വന്നിട്ടുമുണ്ട്. പക്ഷെ സിനിമ തല്ലുമാലയിൽ നിന്ന് ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പെട്ടെന്ന് ഈ കാണുന്ന ഈ കളേഴ്സും കോസ്റ്റ്യൂംസും മാത്രമേ ചിലപ്പോൾ ഇത് തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ടാവുള്ളൂ. പിന്നെ ഞാനും അതിനകത്തും ഇതിനകത്തും ഉണ്ടായിരുന്നു എന്നുള്ള സിമിലാരിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. ട്രെയിലറിൽ കാണുന്ന പോലെ അല്ല അതിന് പിന്നിൽ ഒരു വലിയൊരു സ്റ്റോറി ഉണ്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. കുറച്ചൊരു ഇമോഷണൽ ജേണിയുമാണ്. പക്ഷെ എല്ലാത്തിനെയും നമുക്കൊരു കുറച്ച് അൺയൂഷ്വൽ സീൻസ് ഒക്കെയാണ് സിനിമയിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. യൂഷ്വലി ഒരു സീൻ കൺസ്ട്രക്ട് ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് അത് കഥ പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന രീതിയെന്നും പിന്നെ ഇതിനകത്ത് നാടകം സിനിമ പോലുള്ള സംഗീതങ്ങൾ ഈ സിനിമയിൽ കഥ പറയാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതും അതൊക്കെ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ ഇതിലിപ്പം മെയിൻ ആയിട്ട് ഇപ്പോൾ ഭാവനയാണ് ലീഡ് റോളായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആളിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല ഇന്റർവ്യൂല്. അപ്പൊ ആളുടെ ക്യാരക്ടർ ഇപ്പം ഡേവിഡ് പടിക്കലിന്റെ ആദ്യത്തെ ഹീറോയിൻ ഫസ്റ്റ് സിനിമയിൽ വരുന്ന സമയത്ത് ആൻബാബ എന്ന് പറയുന്ന ക്യാരക്ടർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ് ഹീറോയിനാണ്. ഒരു പുതുമുഖ നടൻ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഹീറോയിനായിട്ട് ഒരുമിച്ച് അഭിനയിച്ചിട്ട് അങ്ങനെ ആ സിനിമ ഭയങ്കര ഹിറ്റായിട്ടാണ് ഡേവിഡ് പെടിക്കലിന്റെ ഒരു സ്റ്റാർഡത്തിന്റെ ഒരു തുടക്കം. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. എന്നാൽ ഇവര് തമ്മിൽ ബ്രേക്കപ്പ് ആവുകയും ഇവര് തമ്മിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാവും ബ്രേക്കപ്പ് ആവും പക്ഷെ എപ്പോഴും സ്റ്റിൽ ടോക്കിംഗ് ടേംസിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും
അത് വേറൊരു അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ഇൻസൈഡ് ഔട്ട് അറിയാം, അല്ലെങ്കിൽ ഈ ഡേവിഡ് പഠിക്കൽ എന്ന് പറഞ്ഞ ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ ആണെന്നൊക്കെ ആൾക്കാർ വിചാരിക്കുന്ന, പുറത്തു നോക്കി കാണുമ്പോൾ വിചാരിക്കുന്ന ഇയാൾ ഏറ്റവും വൾനറബിൾ ആവുന്ന ഒരാൾ ചിലപ്പോ ഈ എക്സ് ഗേൾഫ്രണ്ടിന്റെ അടുത്തായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ ഇതില് നിങ്ങൾ ബ്രേക്കപ്പ്, പക്ഷെ ഇതിലൊരു ഡയലോഗ് ഉണ്ട് ഭാവനയുടെ ക്യാരക്ടർ പറയുന്നത് കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം, ശരിക്കും നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? ചുമ്മാ ക്യൂരിയോസിറ്റിക്ക് ചോദിക്കാം, ഒരു ബന്ധമില്ലെന്ന് പ്രതീക്ഷ ോഹിക്കുന്നവരെ കർമ്മ ആണല്ലേ. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കർമ്മ. ശരി, ഇവിടുന്ന് കൂടെ എനിക്ക് കിട്ടാൻ ബാക്കിയുണ്ടല്ലോ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും. ഇല്ല, സൗബിൻകയുടെ ക്യാരക്ടർ എങ്ങനെയാണ്? അതും ഇവിടുന്ന് കിട്ടില്ലേ? ആക്ടിങ് ട്രെയിനറാണ് പുള്ളി. അതായത് ഈ ഡേവിഡ് പഠിക്കൽ എന്ന് പറയുന്ന ആക്ടറിന്റെ കൂടെ ഒരു പോയിന്റ് മുതൽ പടത്തിന്റെ അവസാനം വരെയും ഉണ്ടാവുകയും അയാളുടെ ഒരു ആസ് എൻ ആക്ടറും ആസ് എ ഹ്യൂമനും, അത് റൈറ്റ് വേസിലൂടെയാണോ റോങ് വേസിലാണോ അറിയില്ല, പക്ഷെ ആ ഒരു ട്രാൻസ്ഫോർമേഷന് കാരണമാകുന്നത് ഈ ക്യാരക്ടറാണ്. ഓക്കെ, എനിക്ക് ആക്ച്വലി ഉണ്ടല്ലോ വേറൊരു സ്റ്റോറി പറയാനുണ്ട്. ഫിലിമിനെ സംബന്ധിച്ചുള്ള 2021 തോന്നുന്നു, കുറച്ച് ഇയേഴ്സ് മുന്നേ ഞാനും ഫ്രണ്ട്സും ഇങ്ങനെ ഏതോ ഒരു കഫേയുടെ കറക്റ്റ് ഓർമ്മയില്ല കാക്കനാട് എവിടെയാണ് അവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ വളരെ യാദൃശികമായിട്ട് കാറിലൂടെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിലേക്ക് ഒരു വണ്ടി പോകുന്നു. ഫ്രണ്ട് സീറ്റിലൊരു ഹീറോ ഇരിക്കുന്നുണ്ട്, ടോയിൻ തോമസ് ആയിരുന്നു, ഡ്രൈവ് ചെയ്യുന്നത് ബേസിൽ ജോസഫ്. അപ്പം മിന്നൽ മുരളിയുടെ ഷൂട്ടിംഗ് ടൈമിൽ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ അന്ന് ഞാൻ ഭയങ്കര ഫാനായിരുന്നു ആ സമയത്ത്. അപ്പൊ ഞങ്ങൾ ഇതിന് പിന്നാലെ ഓടി ഓടി നടന്നിട്ട് ഞാൻ സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു. വേറൊരു ഫോട്ടോ. അപ്പൊ എനിക്ക് ആക്ച്വലി ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇന്റർവ്യൂ എടുക്കാൻ പറ്റുന്ന. ഇപ്പൊ നമ്മള് വേറൊരു ഫിലിമിനെ കുറിച്ച് പറയുമ്പോ, ഇപ്പൊ അജയന്റെ രണ്ടാം മോഷണം, അത് എനിക്ക് തോന്നുന്ന ഒരു പാൻ ഇന്ത്യൻ ഫിലിമാണ്. അപ്പൊ ഇനി അത് ഇറങ്ങിക്കഴിയുമ്പോ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ഇറങ്ങിക്കഴിയുമ്പോഴാണ് പടങ്ങളൊക്കെ പാൻ ഇന്ത്യൻ ആവുന്നത്, നമ്മള് നേരത്തെ തീരുമാനിക്കുന്നതല്ല. പക്ഷെ ആ സിനിമയ്ക്ക് അതിനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് അതൊക്കെ പ്രോപ്പർലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടാൽ, ആ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് അങ്ങനെയൊക്കെ തീരുമാനിച്ചത് പ്രോപ്പർലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടാൽ ആ സിനിമയ്ക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഞാൻ അതിൽ വർക്ക് ചെയ്തതാണ്, എനിക്ക് അപ്പൊ അങ്ങനെയാണ് തോന്നുന്നത്. അത് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടാൽ മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ട് എന്ന് തന്നെയാണ്. എന്നാലും ഞാൻ എന്റെ ലൈനപ്പ് ഓഫ് സിനിമകളുണ്ട്, ഏത് സിനിമ ഇറങ്ങിയാലും ഇറങ്ങിയില്ലെങ്കിലും ഞാൻ ആ ലൈനപ്പ് വെച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സിനിമകൾ മുന്നോട്ട് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള പ്ലാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനൊരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നുള്ള അങ്ങനെയുള്ള ചിന്തകളൊക്കെ അപ്പുറത്ത് നമ്മളുടെ സിനിമകൾ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തണം എന്ന് ആഗ്രഹമുണ്ട്. അത് എൻ്റെ സിനിമ മാത്രമല്ല, മലയാള സിനിമ മുഴുവൻ അങ്ങോട്ട് എത്തണം. മലയാള സിനിമ ഇപ്പം നമ്മുടെ ഇവിടെയുള്ള തിയേറ്റേഴ്സിൽ നമ്മൾ റെഗുലർ റിലീസായിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ നമ്മൾ കാണുന്ന തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് സിനിമകളൊക്കെ ഫസ്റ്റ് ഡേ തന്നെ ഇവിടെ റിലീസാവുന്നത് പോലെ നിരന്തരമായിട്ട് തുടർച്ചയായിട്ടും മലയാള സിനിമകളും അതേപോലെ റെഗുലർലി അവിടെ പ്രോപ്പർലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട് ഒരു ഡീസന്റ് റിലീസ് മലയാളം എല്ലാ മലയാള സിനിമയ്ക്കും, എല്ലാ അർഹതയുള്ള മലയാള സിനിമയ്ക്കും അതുപോലത്തെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ ഞാൻ ചെയ്യുന്ന സിനിമകളിൽ ഞാൻ ഇടുന്ന എഫേർട്ടിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന സിനിമകളിലൂടെ അതിൻ്റെ ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റും. മറ്റിപ്പോൾ ഒരു നാലഞ്ച് സ്റ്റെപ്പ് മഞ്ഞുമൽ വെച്ചിട്ടുണ്ടാവും, ഒരു അഞ്ചാറ് സ്റ്റെപ്പ് പ്രേമൽ വെച്ചിട്ടുണ്ടാവും, ആടുജീവിതം വെച്ചിട്ടുണ്ടാവും, ആവേശം വെച്ചിട്ടുണ്ടാവും, അങ്ങനെ അങ്ങനെ കയറി കയറി പോകുന്ന പോലെ അതിലൊരു സ്റ്റെപ്പ് എൻ്റെയും കൂടെ ആണെങ്കിൽ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാര്യം ഇൻഡസ്ട്രി വലുതാകുമ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ ഒപ്പം വലുതാകും.
നീ നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞല്ലോ. ബ്രഹ്മയോഗവും ഒക്കെയും ഈ പറഞ്ഞ പോലെ കേരളത്തിന് പുറത്ത് തിയേറ്റേഴ്സിലെ ആൾക്കാർ ചെന്ന് കണ്ടിട്ടുള്ള സിനിമകളാണ്. അങ്ങനെ കാണുന്ന ഇപ്പൊ ഞാൻ ഈറോഡ് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ആവേശം കണ്ടത്. ആവേശം മലയാളത്തിലാണ് അവിടെ തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. അവിടെ അങ്ങനെ ഒരു മൾട്ടിപ്ലെക്സ് ഒന്നുമല്ല ഒരു, പക്ഷെ ആ തിയേറ്ററിൽ അന്ന് ആവേശം ഞാൻ കണ്ടത് കഴിഞ്ഞ ആഴ്ചയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ എല്ലാ ഞങ്ങൾ കുറച്ച് പേര് ഒഴിച്ച് ബാക്കിയും മുഴുവൻ അവിടുത്തെ ഈറോഡുള്ള ആൾക്കാരാണ്. അവരതിന് അവരുടെ ഒരു സിനിമ പോലെ തന്നെ എൻജോയ് ചെയ്തിട്ടാണ് കാണുന്നത്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അവിടെ അതിനു മുമ്പ് അങ്ങനെ എല്ലാ മലയാള സിനിമ റിലീസാവുന്ന ഒരു സ്ഥലമല്ല. അപ്പൊ ഇപ്പൊ അവിടെ റെഗുലർലി മലയാള സിനിമകൾ സൈമൾട്ടേനിയസ് റിലീസാവുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ട്രെൻഡ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ബെനിഫിഷ്യൽ ആണ്. ഈ വലിയ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ കമ്പയർഡ് ടു സ്മോൾ ഇൻഡസ്ട്രിയിലെ വലിയ ആർട്ടിസ്റ്റിനേക്കാളും നമ്മൾ വലുതാണ്. ഇപ്പം ഇവരെ പോലെ തന്നെ ഭയങ്കര ബബ്ലി ആയിട്ടുള്ള ഇവർ, എനിക്ക് തോന്നുന്നു ഇവരെക്കാൾ ഉപരി കുറച്ചുകൂടി ബബ്ലി ആയിട്ടുള്ള ഒരു ആളായിരിക്കും ഭാവന റിയൽ ലൈഫിൽ. അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വർക്ക് ചെയ്യുന്ന സമയത്ത്? കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ കാശ്മീരിലാണ് ഞാൻ ആദ്യമായിട്ട് ആണ് ഭാവനനെ കാണുന്നത്. സിനിമയിലല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. സോ അപ്പൊ ഞാന് കാശ്മീരിൽ ഷൂട്ടിലും എന്റെ ഭാവന ഉണ്ടായിരുന്നു. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് കാശ്മീരിൽ പോകുന്നത് തന്നെ. സോ ഭാവന വെരി ഫ്രണ്ട്ലി. നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയപ്പോഴാണ് ഭാവന അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മീറ്റ് ചെയ്തു, സെയിം ഹോട്ടലിലായിരുന്നു. അങ്ങനെ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭാവനേനെ. അപ്പൊ ഷീ വാസ് വെരി കൈൻഡ്. അമ്മയടുത്തും ഭയങ്കര കൂട്ടായിരുന്നു രണ്ടുപേരും. ഞാൻ ഷൂട്ടിന് പോയപ്പോ ഭയങ്കര തണുത്തായിരുന്നു ഞങ്ങളൊരു ഓഫർ. അപ്പൊ അമ്മ വന്നില്ല. അമ്മ ഭാവന ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ ഭാവന കൂട്ടിക്കൊണ്ട് പോവാം അമ്പലത്തിലേക്ക്, അടുത്തുള്ള അമ്പലത്തിലേക്ക് കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അമ്മ പിന്നെ പോയില്ല. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ. ഇപ്പൊ 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 നമ്മൾ ഇന്നലെ ട്രെയിലർ ലോഞ്ചിൽ വെച്ച് പിന്നെയും കണ്ടു. ഭയങ്കര തമാശയാണ് ആള്. പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഷീസ് വെരി ലൈക്ക് ഡൗൺ ടു എർത്ത് ആൻഡ് ഭയങ്കര തമാശ പറയണ ഒരു ആളാണ്. ഓക്കേ, അങ്ങനെ ആ ഒരു പുതിയൊരു ഫ്രണ്ട്ഷിപ്പും കൂടി ഉണ്ടായിരിക്കുന്നു. ഇപ്പൊ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു. ഇപ്പം ബേസിൽ ജോസഫ് ടോവിനോ ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ. ഇപ്പൊ ബേസിൽ ജോസഫ് ഹീറോ ആക്കിയിട്ട് മരണമാസി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്ഷനിലേക്കും ഒരു കാൽ എടുത്തു വെക്കുന്നു. ഇനി പ്രൊഡക്ഷനും പൊളിക്കും അല്ല? ഞാൻ ഇതിനു മുമ്പും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കോ പ്രൊഡ്യൂസ് ചെയ്തിട്ട് മുമ്പ് ഉണ്ട് കിലോമീറ്റേഴ്സ് കിലോമീറ്റേഴ്സ് സിനിമ. അത് കഴിഞ്ഞിട്ട് പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയായിരുന്നു ടോവിനോ തോമസ് പ്രൊഡക്ഷൻസ്. കളയില് കോ പ്രൊഡ്യൂസറായിരുന്നു. പിന്നെ വഴക്കെന്നുള്ള സിനിമ അത് കോ പ്രൊഡ്യൂസ് ചെയ്തു. പിന്നെ അദൃശ്യജാലങ്ങൾ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ എൻ്റെ എനിക്കിഷ്ടമുള്ള പോലത്തെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വേറൊരാൾക്ക് അതിൻ്റെ ബേർഡൻ കൊടുക്കണ്ടല്ലോ, അല്ലെങ്കിൽ വേറൊരു പ്രൊഡ്യൂസർ അതിൻ്റെ ബേർഡൻ ഫുള്ളായിട്ട് എടുക്കേണ്ട, അത് ഞാനും കൂടെ ഷെയർ ചെയ്യാം എന്നുള്ള ചിന്തയിലാണ് ഞാനങ്ങനെ. അല്ലാണ്ട് ഞാനങ്ങനെ ഒരു ഭയങ്കര പ്രൊഡ്യൂസർ ആവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളോ അങ്ങനെ പ്രൊഡക്ഷനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് വിവരമുള്ള ഒരാളോ അല്ലെങ്കിൽ മാത്സിൽ തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളോ ഒന്നുമല്ല. ഒരു പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ടുള്ള കുറേ ക്വാളിറ്റീസ് ഉണ്ട്, അതൊന്നും എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു ക്യാപിറ്റൽ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള അത് മാത്രമേ ഞാൻ അതിൽ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള എനിക്ക് കാണുന്നുള്ളൂ. അപ്പോൾ ഇനി മരണമാസം എന്നുള്ള സിനിമ നമുക്കിപ്പോൾ ബേസിലിനെ പോലെയുള്ള അത്യാവശ്യം സാറ്റലൈറ്റ് റൈറ്റ്സും ഒ ടി ടി റൈറ്റ്സും ഒക്കെ ഉള്ള വലിയ സ്റ്റാറിനെ വെച്ചിട്ട് സിനിമ ചെയ്താലും എന്നുള്ളൊരു ചിന്ത. അത് മാത്രമല്ല, അത് ശിവപ്രസാദ് എന്ന് പറയുന്ന മിന്നൽ മുരളിയിലെ അസോസിയേറ്റ് ആയിരുന്ന ശിവനാണത് ഡിറക്ട് ചെയ്യുന്നത്. സിജു സണ്ണിയാണത് എഴുതിയിരിക്കുന്നത്. കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇതും അഗെയിൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സ്ക്രിപ്റ്റാണ്. ഞാൻ കുറേ ചിരിച്ചു, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഹ്യൂമർ ആണ്, അതിനൊരു ബ്ലാക്ക് ഹ്യൂമറാണ്. അത് ഭയങ്കര രസം തോന്നി എനിക്ക്. അപ്പോൾ അതാണെങ്കിലും നമുക്ക് നമുക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത്. രാജേഷ് മാധവനുണ്ട്, സിജു അഭിനയിക്കുന്നുണ്ട്, സുരേഷ് ഏട്ടനൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, സുരേഷ് കൃഷ്ണ. അപ്പം അങ്ങനെ കുറേ നമ്മൾക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ് സിനിമയിലുള്ളത് മുഴുവൻ. അതിൻ്റെ ടീമിലും അണിയറയിലും ആരെങ്കിലും ഒക്കെ ഉള്ളത് നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ടാണ് പിന്നെ എൻ്റെ ചേട്ടനും എൻ്റെ മാനേജറൊക്കെയാണ് പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു ഫേസ് ആയിട്ടും ക്യാപിറ്റൽ കണ്ടെത്താനും നിൽക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് അതിനകത്ത് വലിയ റോളൊന്നുമില്ല. ഞാൻ അങ്ങനെ എൻ്റെ ശ്രദ്ധ എപ്പോഴും ആക്ടിങ്ങിൽ തന്നെ ആണ്. ശരി, അപ്പം സിനിമ എന്തായാലും മെയ് 3rd തിയേറ്റേഴ്സിലേക്ക് എത്താണ്. ഞങ്ങൾ എന്തായാലും ഒരു അടിപൊളി പടം പ്രതീക്ഷിച്ച് എനിക്ക് തോന്നുന്നു ട്രെയിലറൊക്കെ കാണുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം വലിയൊരു വിജയം ആവട്ടെ ആൻഡ് ഒരുപാട് സന്തോഷം.
കാണാൻ പറ്റിയതിലും സംസാരിക്കാൻ പറ്റിയതിലും ആൻഡ് സ്പെഷ്യൽ സന്തോഷം അതുകൊണ്ടിട്ട് ഇന്ന് ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്.